ഇന്നലെ രാവിലെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത കണ്ട് ചിരിയാണ് വന്നത്. വെറും ചിരിയല്ല, പൊട്ടിച്ചിരി. ഇടതുമുന്നണി വിടില്ലെന്ന് കെ ബി ഗണേഷ് കുമാർ MLA തറപ്പിച്ച് പറഞ്ഞു അത്രേ. തീർന്നില്ല, ശരണ്യ മനോജിന് മറുപടിയില്ലെന്നും രാഷ്ട്രീയക്കാരോട് മറുപടി പറയാമെന്നുമായിരുന്നു വിവാദങ്ങളോടുള്ള MLA പ്രതികരണം. എന്താ കൊള അല്ലേ? ഒരു രാഷ്ട്രീയക്കാരനായാൽ ഇങ്ങനെ വേണം. തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ തളർന്ന് ഒടിഞ്ഞു തൂങ്ങി താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയല്ല വേണ്ടത്, ഒരു ധീര യോദ്ധാവിനെ പോലെ സട കുടഞ്ഞ് എഴുന്നേറ്റ് പ്രതികരിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് ബി LDF വിടാനൊരുങ്ങുകയാണെന്ന് പല കോണുകളിൽ നിന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പാർട്ടിയെ പൂർണ്ണമായി തഴഞ്ഞുവെന്ന് പറഞ്ഞ് 10 ജില്ലാ കമ്മിറ്റികൾ പാർട്ടി ചെയർമാൻ R ബാലകൃഷ്ണപിള്ളയോട് പരാതി പറഞ്ഞുവെന്നും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തുവത്രേ. വൈസ് ചെയർമാൻ കൂടിയായ ഗണേഷ് കുമാറിന്റെ വീട്ടിലെ പോലീസ് പരിശോധനയടക്കം പിണറായി സർക്കാരിൽ നിന്ന് അപമാനം മാത്രമാണ് നേരിടേണ്ടി വന്നതെന്നും പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നുവെന്നും ഗണേശപിള്ള പറഞ്ഞു. ഇതാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഈ വാർത്തയുടെ പിന്നാമ്പുറം ഒന്ന് പരിശോധിക്കാം. ഇടതുമുന്നണി വിടില്ലെന്ന് പാർട്ടി വൈസ് ചെയർമാൻ കൂടിയായ ഗണേശപിള്ള തറപ്പിച്ചു പറഞ്ഞു. അത് ശരിയാ, ആരാ പറഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് ബി LDF വിടാൻ ഒരുങ്ങുകയാണെന്ന്? ഒരിക്കലുമില്ല. കാലുമാറി ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉടുപ്പ് മാറുന്നതുപോലെ നിലപാടും അഭിപ്രായവും മാറ്റി തഴക്കവും പഴക്കവും ശീലമുള്ള സാക്ഷാൽ R ബാലകൃഷ്ണപിള്ളയെയും പുത്രനെയും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആളുകൾ സംശയിക്കുന്നത് ശരിയല്ല കേട്ടോ. അഥവാ അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റും പറയാനില്ല. ഒരു കാര്യം ഉറപ്പാണ്, R ബാലകൃഷ്ണപിള്ള ജീവിച്ചിരിക്കുന്നിടത്തോളം ഇനി കാലുമാറില്ല. കാരണം അദ്ദേഹത്തിന് ഇനി അതിന് കഴിയില്ല. ഒരുപക്ഷെ ഗണേശപിള്ള അതിന് ശ്രമിച്ചാലും അച്ഛനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പഴയതുപോലെ ഓടാൻ കഴിയില്ല. അത് തന്നെ കാരണം, ആരോഗ്യം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായും PJ ജോസഫുമായും രഹസ്യ ചർച്ച നടത്തിയത് ആരോ പരസ്യമാക്കി LDFന്റെ ചെവി കൊണ്ട് കൊടുത്തു. അതാണ് ഇപ്പോഴത്തെ ഈ ചർച്ചയ്ക്ക് കാരണമെന്നാണ് പിന്നാമ്പുറ സംസാരം. അതിന് കാരണവുമുണ്ട്. ഇനി പത്തനാപുരത്ത് മത്സരിച്ചാൽ അത്ര ഈസിയായി വിജയക്കൂടി പാറിക്കാമെന്ന് ഗണേശപിള്ളയ്ക്ക് പോലും ഉറപ്പില്ല. ഇരു മുന്നണികളിൽ നിന്ന് ജയിച്ചതാണ്, ഇനി അല്പം വിയർക്കണം ജയിക്കാൻ. അതേസമയം കൊട്ടാരക്കരയിലാണെങ്കിൽ UDFന് നല്ലൊരു സ്ഥാനാർത്ഥിയില്ല. അവിടെ ഒരു വ്യാഴവട്ടക്കാലം R ബാലകൃഷ്ണപിള്ളയുടെ തിരുവായിക്ക് എതിരുവായില്ലായിരുന്നു. UDFൽ ചേക്കേറിയാൽ ആ പിള്ളയുടെ തട്ടകത്തിൽ പയറ്റാമെന്നും ഒരു മോഹം തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. അതറിയാവുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വിട്ടതിന് പിന്നിൽ എന്ന് വേണം കരുതാൻ. ഇത് നല്ലതുപോലെ LDFനും അറിയാം. ഗണേശപിള്ള മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നവരാ LDF. പിന്നെ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പാർട്ടിയെ പൂർണ്ണമായി തഴഞ്ഞു. ഹോ, അത് വലിയ ചതിയാണ് LDF കാണിച്ചത്. കാരണം ബൂത്ത് തലത്തിൽ അടിവേരുള്ള ലക്ഷം ലക്ഷം പിന്നാലെയുള്ള ഒരു പാർട്ടിയെ ഇങ്ങനെ തഴയുന്നത് LDF ഒരിക്കലും ശരിയല്ല. തഴഞ്ഞെന്ന് പറഞ്ഞതും ശരിയല്ല. CPM CPA പോലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഈ KKOBയെ അവർ പരിഗണിച്ചു. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ മൊത്തം 29 സീറ്റുള്ളതിൽ 8 സീറ്റ് മത്സരിക്കാൻ അവർക്ക് കൊടുത്തു. ഈ 8 സീറ്റിൽ പല സീറ്റിലും മത്സരിക്കാൻ ആളില്ലാഞ്ഞ് CPM തന്നെ സ്ഥാനാർത്ഥികളെയും കൊടുത്തു. പിന്നെ ആ പരിഗണിച്ചില്ലെന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ഈ 8 സീറ്റിൽ മത്സരിച്ചിട്ട് ജയിച്ചത് 2 പേരാണ്. അതിൽ തന്നെ പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ കോൺഗ്രസിലാണ്. ആ വാർഡുകളിലാണ് മത്സരിക്കാൻ ആളില്ലാത്തതും. കൊട്ടാരക്കരയിലുള്ള പലരും പറയും, കമ്പംകോട് പാലം മുതൽ ഏനാത്ത് പാലം വരെയുള്ള ഒരു പാലം പാർട്ടിയാണ് KKOB എന്ന് ആക്ഷേപിച്ച് പറയും. രാഷ്ട്രീയ എതിരാളികളാണത് പറയുന്നത് കേട്ടോ. ഇതൊക്കെ അറിയാവുന്നവരാണ് എല്ലാ ജില്ലയിലുമുള്ള LDFുകാർ. അതുകൊണ്ടായിരിക്കണം വേറെ എങ്ങും സീറ്റ് കൊടുക്കാതെ തഴഞ്ഞത്. ഈ സത്യങ്ങളൊക്കെ LDFനോട് പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ അത്രയ്ക്ക് ശത്രുക്കളാണ് കൊട്ടാരക്കരയിലും പത്തനാപുരത്തും ഉള്ളത്. മാത്രമല്ല, വൈസ് ചെയർമാൻ കൂടിയായ ഗണേഷ് കുമാറിന്റെ വീട്ടിലെ പോലീസ് പരിശോധനയടക്കം പിണറായി സർക്കാരിൽ നിന്ന് അപമാനം മാത്രമാണ് പാർട്ടി നേരിടുന്നതെന്ന്. കൊള്ള, നല്ല ഡയലോഗ്. എന്തിനാ ഗണേശപിള്ളയുടെ വീട് പോലീസ് പരിശോധിച്ചത്? വെറുതെ ആരുടെയെങ്കിലും വീട് പോലീസ് കയറി പരിശോധിക്കുമോ? ചിലപ്പോൾ ഗണേശപിള്ള ഏതെങ്കിലും സിനിമ കണ്ടുകൊണ്ട് ചോദിച്ചതായിരിക്കും, പറയാൻ പറ്റിയല്ല. എന്റെ പൊന്നു ഗണേശപിള്ളച്ച, താങ്കൾ എന്തെങ്കിലും നെറികേട് കാണിച്ചോ? ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്ക്.
താങ്കൾ നെറികേട് കാണിച്ചോ എന്ന് പരിശോധിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. എന്തായാലും താങ്കളുടെ പി എ പോലീസിന്റെ വലയത്തിൽ തന്നെയുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനാണ് നിങ്ങളുടെ പി എ പ്രദീപ് കുമാറിനെ പോലീസ് പൊക്കിയത്. കോടതി ജാമ്യം കൊടുത്തുവെങ്കിലും എല്ലാ ദിവസവും ബേക്കൽ പോലീസിൽ വന്ന് ഒപ്പിടണം തീർന്നില്ല. സ്റ്റേഷൻ പരിധി വിട്ട് പോകാനും പറ്റില്ല. നടിയെ ആക്രമിച്ച കേസിൽ താങ്കൾക്ക് പങ്കുണ്ടെങ്കിൽ ഉറപ്പായും താങ്കൾ നിയമത്തിന്റെ മുന്നിൽ വരണം. താങ്കൾ അറിയാതെ താങ്കളുടെ പി എ എന്തെങ്കിലും ചെയ്യുമോ? അതും പ്രമാദമായ ഇത്തരം കേസുകളിൽ ഇടപെടുമോ? പി എ പ്രദീപ് കുമാറിനെ പോലീസ് പൊക്കിയപ്പോൾ താങ്കൾ എവിടെയായിരുന്നു? ശരണ്യ മനോജ് പറഞ്ഞതും ഇത് തന്നെയല്ലേ? താങ്കളുടെ ആജ്ഞാനുവർത്തി മാത്രമാണ് പ്രദീപ് കുമാർ എന്ന്. താങ്കൾ എന്തിനാ പോലീസ് വീട് പരിശോധിക്കാൻ വന്നപ്പോൾ മാറി നിന്നത്? പ്രദീപ് കുമാറിന് ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ച് കേസ് തീർന്നിട്ടില്ല, പുറകാലെ കാത്തിരുന്ന് കാണാം. തീർന്നില്ല, ശരണ്യ മനോജിന് മറുപടി ഇല്ലെന്നും രാഷ്ട്രീയക്കാരോട് മറുപടി പറയാമെന്നുമായിരുന്നു വിവാദങ്ങളോടുള്ള താങ്കളുടെ പ്രതികരണം. ഈ പ്രതികരണം പലരും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം മനോജ് ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നാണ് ഗണേശപിള്ള പറയുന്നത്. പിന്നെ മനോജ് ആരെന്നാണ് പറയുന്നത്? അയാൾ സ്വന്തം സഹോദരിയുടെ മകനല്ലേ? നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും വക്താവുമല്ലായിരുന്നോ? നിങ്ങൾക്ക് വേണ്ടി ഈ പണികളൊക്കെ ചെയ്തു കൂട്ടിയതിന് കൂട്ടി നിന്ന ആളല്ലേ മനോജ്? പാർട്ടി മാറിയപ്പോഴാണോ രാഷ്ട്രീയക്കാരനല്ലാതെ വന്നത്? ദേണ്ടേ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. അതങ്ങനെ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ പറയുന്നവരെ തള്ളിപ്പറയും, സ്വാഭാവികമാണ്. ഗണേശപിള്ളെ, താങ്കൾക്ക് അടിതെറ്റും. അടിതെറ്റിയാൽ ആനയും വീഴും, ആന മുതലാളിയും വീഴും. മനോജ് പറഞ്ഞതെന്താ? ഇപ്പോഴെങ്കിലും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും ക്ഷമിക്കില്ലെന്ന്. ദൈവം വലിയവനാ? ഉമ്മൻചാണ്ടി ഒരു സാധാരണക്കാരൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാവൽക്കാരൻ പുതുപ്പള്ളി പുണ്യാളനാണ്. കേരളത്തിലുണ്ടെങ്കിൽ കൃത്യമായി എല്ലാ ഞായറാഴ്ചകളിലും പുതുപ്പള്ളി പള്ളിയിൽ പോയി മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴമൊഴി ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാ പിള്ളേച്ചാ. പിള്ള സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ സഹോദരിയുടെ മകൻ ഇങ്ങനെ ഒറ്റുകൊടുക്കുമെന്ന്. പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒറ്റുകൊടുത്തതിൻ്റെ പല തെളിവുകളും അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടും. സമയം കിട്ടുമ്പോൾ ഒന്ന് തപ്പി നോക്കുക.